ആറാം ദേശി ടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഡീഫ്രോസ്റ്റിംഗ് ടൈമറിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിനകത്തൊക്കെ കൂടുതലായിട്ടും ഈ ഡീഫ്രോസ്റ്റിംഗ് ടൈമർ ഉപയോഗിക്കാറുണ്ട്. അതായത് ഫ്രോസ്റ്റ് ഫ്രീ, നോ ഫ്രോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ റെഫ്രിജറേറ്റർ ഇറങ്ങുന്നുണ്ട്. അതിനകത്ത് ഈ ഡീഫ്രോസ്റ്റിംഗ് ടൈമറാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഓരോ 4 മണിക്കൂർ ഇടവിട്ട് ഈ ഡീഫ്രോസ്റ്റിംഗ് ടൈമർ വർക്ക് ചെയ്ത ശേഷം കംപ്രസറിനെ ഓഫ് ചെയ്യുകയും ഒരു ഡീഫ്രോസ്റ്റിംഗ് ഹീറ്റർ വർക്ക് ചെയ്ത ശേഷം നമ്മുടെ ഫ്രീസറിലുള്ള ആ നമ്മുടെ ഫ്രോസ്റ്റിനെ ഉരുക്കിക്കളഞ്ഞാണത് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് ഈ ഡീഫ്രോസ്റ്റിംഗ് സംവിധാനമാണ് പ്രവർത്തിക്കുന്നത്, ടൈമറാണ്. മനസ്സിലായല്ലോ. നമുക്ക് നോക്കാം ഈ ഡീഫ്രോസ്റ്റിംഗ് ടൈമർ. നമുക്കറിയാം ഒരു കവറിംഗ് ഉണ്ടായിരിക്കും, ഒരു കവറിങ്ങിനുള്ളിലാണ് ആ ഒരു ഡീഫ്രോസ്റ്റിംഗ് ടൈമർ വരുന്നത്. ഒരു ബേക്ക്ലൈറ്റ് കവറിങ്ങിനുള്ളിലാണ് ഡീഫ്രോസ്റ്റിംഗ് ടൈമർ വരുന്നത്. നോക്കി എന്തെല്ലാം ഉണ്ട് നോക്കാം. ഇത് പ്രധാനമായിട്ടൊരു ടൈമർ കോയിൽ ഉണ്ട്. ഇതാണ് ടൈമർ കോയിൽ. ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്, ഒരു ക്യാം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. മനസ്സിലായാലും. പിന്നെ നോക്കി ഒരു ഫേസ് ലൈൻ, ഇതാണ് ഫേസ് ലൈൻ, ഇത് ക്യാമിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ ഒരു കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ ഡീഫ്രോസ്റ്റിംഗ് ഹീറ്ററിലേക്ക് പോകുന്നതുണ്ട്. അപ്പോൾ തന്നെ ഒരു കോണ്ടാക്ട് എന്ന് പറയുന്നത് കംപ്രസറിലേക്കും ഇവാപ്പറേറ്റർ ഫാനിലേക്കും പോകുന്നതുണ്ട്. പിന്നെ ന്യൂട്രൽ ലൈൻ, ഇതാണ് ന്യൂട്രൽ ലൈൻ. അന്നേരം ഫേസ് ന്യൂട്രലും കിട്ടിയെങ്കിൽ മാത്രമേ ടൈമർ കോയിൽ വർക്ക് ചെയ്തു. പിന്നെ കുറച്ച് പൽചക്രങ്ങളാണ് ഇതിനകത്തുള്ളത്. മനസ്സിലായോ. അതിന് ഈ ഡീഫ്രോസ്റ്റിംഗ് ടൈമർ പ്രവർത്തിച്ചില്ലെങ്കിൽ റെഫ്രിജറേറ്റർ പ്രവർത്തിക്കാതിരിക്കും. അതായത് ഈ കോണ്ടാക്ട് ആരെങ്കിലും കിട്ടാതെ പോയി കഴിഞ്ഞാൽ, ഈ കോണ്ടാക്ട് കരുതി പോയിട്ടുണ്ടെങ്കിൽ കംപ്രസറിലേക്കുള്ള ലൈൻ കിട്ടാതെ അത് വർക്ക് പ്രവർത്തിക്കാതിരിക്കും. മനസ്സിലായല്ലോ. അന്നേരം ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ പ്രവർത്തിക്കാതിരിക്കുന്നത് ഈ ഡീഫ്രോസ്റ്റിംഗ് ടൈമറിന്റെ കംപ്ലൈന്റ് കൊണ്ടും പ്രവർത്തിക്കാതിരിക്കാം. അന്നേരം അതുകൂടാതെ ഈ റെഫ്രിജറേറ്റർ ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിനകത്ത് ഓവറായിട്ട് ഫ്രോസ്റ്റ് പിടിക്കുന്നതും ചിലപ്പോൾ ഈ ടൈമറിന്റെ പ്രവർത്തനം നിലച്ചു പോയിക്കാം. ഈ ടൈമർ ശരിയായി പ്രവർത്തിക്കാതിരുന്നാലും, അതായത് നമ്മുടെ ഡീഫ്രോസ്റ്റിംഗ് ടൈമർ പ്രവർത്തിക്കാതിരുന്നാലും നമ്മുടെ റെഫ്രിജറേറ്ററിൽ അമിതമായിട്ടുള്ള ഫ്രോസ്റ്റ് പിടിക്കും. മനസ്സിലായല്ലോ. അന്നേരം നോ ഫ്രോസ്റ്റ് റെഫ്രിജറേറ്ററിനകത്ത് അല്ലെ, ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിനകത്തെല്ലാം പ്രവർത്തിക്കുന്നത് ഈ ടൈമർ ഡീഫ്രോസ്റ്റിംഗ് സംവിധാനമോ. മനസ്സിലായല്ലോ. അല്ലാതെ അതിനകത്ത് ഫ്രോസ്റ്റ് പിടിക്കുന്നില്ലെന്നല്ല, നമ്മൾ വെള്ളമൊക്കെ വെച്ചാൽ അത് ഐസായി മാറും. നമ്മൾ വെക്കുന്ന വസ്തുക്കളെല്ലാം ഐസായി കിട്ടും. പക്ഷെ അത് കോയിലിൽ വരുന്ന അമിതമായിട്ട് പിടിക്കുന്ന ഫ്രോസ്റ്റിനെ ഉരുക്കിക്കളയും. നമ്മൾ സാധാരണ സിംഗിൾ ഡോറിനകത്തൊക്കെ ആണെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ടൈമർ ഇവിടെ പ്രവർത്തിച്ച് അമിതമായിട്ടുണ്ടാകുന്ന എന്തായും ഫ്രോസ്റ്റിനെ ഉരുക്കിക്കളയും. ഒരു ഹീറ്ററിന് വർക്ക് ചെയ്ത ശേഷം അതിനെ ഉരുക്കിക്കളയും. മനസ്സിലായല്ലോ. ഇത്രയാണ് ഇതിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം. പ്രധാനമായിട്ടൊരു ടൈമർ കോയിൽ ഉണ്ടായിരിക്കും, അതിന്റെ മേളിലൊരു പെർമനന്റ് മാഗ്നറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു ക്യാബ് എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഭാഗം ഉണ്ടായിരിക്കും. ഈ ക്യാബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്യാബിൽ തന്നെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്, ഒരു പ്രത്യേക ഒരു പ്രൊജക്ഷൻ ഭാഗമുണ്ട്. ഈ പ്രൊജക്ഷൻ ഭാഗത്തിലേക്ക് നമ്മൾ ഈ ബാർ വന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ കോണ്ടാക്ട് കിട്ടിയില്ലാതിരിക്കുകയും ചെയ്യുന്നത്. അത് ഈ പ്രൊജക്ട് ചെയ്യുന്ന ഭാഗമുണ്ട് ഒരു ക്യാബിനകത്ത് തന്നെ. മനസ്സിലായി. അത് ഈ പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആകുന്നത് ഓരോ 4 മണിക്കൂർ ഇടവിട്ടാണ്. ഈ അതായത് ഈ റൊട്ടേഷൻ പൂർത്തിയാകും, ഒരു സൈക്കിള് പൂർത്തിയാണ്, 4 മണിക്കൂർ സമയം വേണ്ടി വരും. മനസ്സിലാകും. അതായത് ഈ ക്യാം കറങ്ങാൻ വേണ്ടി നമ്മൾ ഇടയിൽ ഉപയോഗിക്കുന്ന കുറെ പൽചക്രങ്ങളുണ്ട്, അതാണ് കറങ്ങിയാണ്. അതായത് നമ്മുടെ ഈ ടൈമർ കോയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനോട് ചേർന്നുള്ള ഈ പൽചക്രങ്ങൾ കറങ്ങിയാണ് കേമിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. പിന്നെ നമുക്ക് ലഭിക്കുന്ന ഫേസ് ന്യൂട്രൽ, ഇതാണ് ഫേസ്, ഇത് ന്യൂട്രൽ ലൈൻ. മനസ്സിലായല്ലോ. ഈ ഫേസ് ലൈനിൽ തന്നെ രണ്ടുണ്ട്. ഒന്ന് ഡീഫ്രോസ്റ്റിംഗ് ഹീറ്റർ, അതായത് നമ്മുടെ ക്യാം വർക്ക് ചെയ്ത് കംപ്രസറിലേക്കുള്ള ലൈൻ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഡീഫ്രോസ്റ്റിംഗ് ഹീറ്റർ വർക്ക് ചെയ്യും. അപ്പോൾ കംപ്രസറും ഇവാപ്പറേറ്റർ ഫാനും ഓഫായി കിടക്കും. മനസ്സിലായല്ലോ. ഇനി നോക്കി ഇത്രയാണ് ഇതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. പുറത്തൊരു ബേക്കലായിട്ട് കവറും കൊണ്ട് ഈ കവറിങ്ങിനുള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ നോക്കുക, നമുക്കിവിടെ ഇതിനകത്ത് ഹീറ്ററിനകത്ത് നമ്മൾ ടൈമർ കോയിൽ, ഇത് ഇവിടെ ഒരു കോയിലുണ്ട്. ഈ കോയിലൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നതായാലും നമ്മുടെ ഈ ടൈമർ വർക്ക് ചെയ്യാതിരിക്കും. മനസ്സിലായല്ലോ. ഇനി നോക്കാം അതിന്റെ പ്രവർത്തനം നോക്കാം. നമ്മള് ഫേസ് ലൈൻ നേരിട്ട് നമ്മൾ ഇവിടെ നമ്മളെ ഒരു ഫേസ് ലൈൻ ഉണ്ട്. ഇതാണ് ഫേസ് ലൈൻ. ഈ ഫേസ് ലൈൻ നേരെ ഈ കോയിലേക്ക് വരും, ന്യൂട്രലും അതിന്റെ മറു കോയിലേക്ക് വരും. അങ്ങനെ ഇവിടെ ഒരു കാന്തിക വലയം ഉണ്ടാവുകയും ഈ പൽചക്രത്തെ ഇങ്ങനെ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേഷൻ പൽചക്രത്തിലൂടെ വന്ന് കറങ്ങി ക്യാമിലേക്ക് വരും. ഈ ക്യാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും.
इलेक्ट्रिकल बारे मेलोटे कंप्रसल इवे लाइन डिस्कनेक्ट डिस्कनेक्टिंग हीटर अगर कंप्रसर इवापरेटर ऑफ आई कमयत हीटर प्रवर्ती इवापरेटर टाइम डीफ्रोस्टिंग हीटर अब वर्क इवापरेटर अलग इवापरेटर कोवल अमित ऐसे उल्ब अवड़े थर्मोस्टेट आर्मोस्टेट वीडूम एंत प्रवर्ती अर्मोस्टेट वर्क टेंपरच नियंत्रण अद अभी प्रोजक्ष नोन वे अंज मिनट वर के समय मनसो अंज मिनट मुझे पत् मिनट वे नी रेफ्रिजेट ऑफ आई कल अंज मिनट ई हीट वर्क इवापरेट अमित फ्रोस मनस अरे ना मणिकूर्व इन रोटेशन मूलम ई कॉन्टाक्ट लगे विड़े अगर ई प्रवर्तन प्रवर्तन नम्बर ई डबल डोर रेफ्रिजरेटर नो फ्रोस्ट फ्रोस्ट फ्री रेफ्रिजरेटर ऐस अमित पड़ा मनस डीफ्रोस्ट मनसा अब डीफ्रोस्ट आवश्यक नाम इवापरेटर अमित ईस आईस वस्तु बंधम बंधम ईस इकालों इवापरेटर को ना वे वस्तु बंधम वरादी ई ईसर इंसुलेट अब वर्क मनसो शनुप्पा वे वस्तु चीत आव चीत मनसो फ्रोस्टी ना वस्तु सिंगि डोर फ्रोस्टी आ री और कुम वरा वस्तु कैडादे नमुक कुछ एफिष्यंसी नमुक उपयोग संविधान डीफ्रोसी टाइमर अब डबल डोर कूड़ा डब मेरे डब डोर रेफ्रिजरेटर कूड़ा कंवर मनसो सिंगि डोर मत सा ना मानुअल डीफ्रोस्टी अमित ऐसे उल मनसो अंदर इत्र सिंप्लो कंसन और डीफ्रोसी टाइमर कंसन मनसो अंदर संशय चोदा एंटर संशय कमेंट रेखपा अंसर् मनसो इला वीडियो नमुक वीडूम का ओके।